ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതായത് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയുമോ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഏജൻറ്റ് മുഖേനയോ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുക വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ക്ലെയിം രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുക. ഇപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പർ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യുക. അതിനുശേഷം ആ നമ്പറിലോട്ട് നമ്മൾ ഒരു മെസ്സേജ് അയക്കുകയാണ്. HI എന്നുള്ളൊരു മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ഹായ് അയക്കുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് തിരിച്ചയക്കും. ആ ഓപ്ഷനിൽ ക്ലെയിം എന്നത് സെലക്ട് ചെയ്യുക. അതായത് ക്ലെയിം രജിസ്റ്റർ ചെയ്യാനായത് കൊണ്ടാണ് നമ്മൾ ആ ക്ലെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്ലെയിം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഫയലേ ക്ലെയിം ഉണ്ട്. അതായത് ക്ലെയിം ഫയൽ ചെയ്യാനാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളത് സെലക്ട് ചെയ്യുക. അവർ നമ്മുടെ അടുത്ത് ചോദിക്കും നമ്മുടെ ഹെൽത്ത് ക്ലെയിമാണോ, ഔട്ട് പേഷ്യൻറ്റ് ക്ലെയിമാണോ, ആക്സിഡൻറ്റ് ക്ലെയിമാണോ. നമ്മുടെ ഹെൽത്ത് ക്ലെയിമാണ്, നമ്മൾ ഹെൽത്ത് ക്ലെയിമാണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് അവർ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഹെൽത്ത് ക്ലെയിമാണോ അതോ ഗ്രൂപ്പ് പോളിസി ആണോ എന്നാണുള്ളത്. നമ്മളത് ഹെൽത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് നമ്മുടെ പോളിസി എങ്ങനെയാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പോളിസി നമ്പർ വെച്ച് വേണോ, മൊബൈൽ നമ്പർ വെച്ച് വേണോ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറയുകയാണ് മൊബൈൽ നമ്പറാണ് പറയുക. അപ്പോൾ അവർ ചോദിക്കുന്ന ആ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തന്നെയാണോ ഈ വാട്സപ്പ് നമ്പർ എന്നാണ് ചോദിക്കുക. അവരൊരു പോളിസി ലിസ്റ്റ് നമുക്ക് അയച്ചു തരും. അതിൽ നിന്ന് ഹെൽത്ത് ക്ലെയിമിൻ്റെ പോളിസി സെലക്ട് ചെയ്യുക. ഇവിടെ എനിക്ക് മൂന്ന് പോളിസി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ മൂന്ന് പോളിസി കാണിക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിക്കുക നമ്മുടെ കോണ്ടാക്ട് നമ്പറാണ്, മൊബൈൽ നമ്പരും മെയിൽ ഐ ഡിയും ചോദിക്കുക. അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഒരു പോളിസി ലിസ്റ്റ് അയച്ചു തരും. അതിനകത്ത് നമ്മൾ അഡ്മിറ്റ് ആയ ആളുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് അവർ റീസൺ ചോദിക്കുന്നുണ്ട്. നമ്മളത് ഫീവർ അടിച്ചു കൊടുക്കുകയാണ്, പനി കാരണമാണ് നമ്മൾ അഡ്മിറ്റ് അയക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് അവർ ഡേറ്റ് ചോദിക്കുന്നുണ്ട്, എന്നാണ് അഡ്മിറ്റ് ആയെന്നുള്ള ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡേറ്റും അടിച്ചു കൊടുക്കുക. അടുത്ത് അവർ ചോദിക്കുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണോ സർജറി ആണോ. നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തു. അടുത്തത് ചോദിക്കുന്നത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണോ നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണോ. നോൺ നെറ്റ്വർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഏരിയയുടെ പോസ്റ്റ് ഓഫീസ് കോഡ് പിൻകോഡ് ചോദിക്കും. ആ ഏരിയ ഇവിടെ പിൻകോഡ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ IRD അപ്രൂവായിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ഇപ്പോൾ നമ്മളെ കാണിക്കും. അതിൽ നിന്നും നമ്മൾ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ പേര് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തേക്കുന്നത് കോഴഞ്ചേരി ജനറൽ ഹോസ്പിറ്റലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ കോഴഞ്ചേരി പിൻകോഡാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലെല്ലാം ഒന്നുകൂടി നമ്മളത് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ആവുന്നതായിരിക്കും. രജിസ്റ്റർ ആയതിന് ശേഷം രജിസ്ട്രേഷൻ നമ്മുടെ നമ്പർ നമ്മുടെ മൊബൈലിലും മെയിൽ ഐ ഡിയിലും വരുന്നതായിരിക്കും. നമുക്ക് ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് ക്ലെയിം രജിസ്റ്റർ ചെയ്യാൻ മാത്രമല്ല, നമ്മൾ ക്ലെയിം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെൻറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനും ഈ നമ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ ഡോക്യുമെൻറ്റ്സ് അല്ലാതെ ക്ലെയിം നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ, കാർഡും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും ഡൗൺലോഡ് ചെയ്യാനും ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് തന്നെ പറ്റും. അതേപോലെ റിന്യൂവൽ ചെയ്യാൻ പറ്റും. വർഷാവർഷമുള്ള റിന്യൂവൽ നമുക്ക് ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഞാൻ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുക്കുന്നുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ഷെയർ ട്രേഡിംഗ് ചെയ്യാവുന്നതാണ്.